നമസ്കാരം സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്പുട്നിക് കേജ് കേജാണ് സ്പുട്നിക് കേജ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പിംഗ് സിസ്റ്റം ആണ് പലതരം ട്രാപ്പിംഗ് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ നമ്മൾ ബോബ് വയർ ഉപയോഗിക്കും അല്ലെങ്കിൽ സ്പുട്നിക് കേജ് ഉപയോഗിക്കും ഇങ്ങനെ പല രീതിയിൽ പല ഡിസൈൻസ് ഉണ്ട് അതിൽ ഒരു ഡിസൈനാണ് ഈ സ്പുട്നിക് കേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഡോറിൽക്കൂടെയാണ് ബേഡ്സ് പുറത്തേക്ക് പോവുക നമ്മൾ രാവിലെ വന്നിട്ട് ഈ ഡോർ തുറന്നാൽ പറഞ്ഞാൽ ബേർഡ്സിന് ഉള്ളിൽ നിന്ന് പുറത്തേക്കും ഇവിടെ ഒരു ഡോറുണ്ട് അതേപോലെ ലോഫിൻ്റെ ഉള്ളുവശത്ത് ഈ കാണുന്ന ഭാഗത്തൊരു ഡോറുണ്ട് ഇത് ബേഡ്സിന് കയറാനുള്ള ഭാഗത്തെ ഡോറാണ് അപ്പോൾ ഈ ഡോറ് തുറന്നാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം എഴുതാണ് ബേഡ്സ് പുറത്തേക്ക് പോകുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളിൽ ഒരു ഡോറുണ്ട് അത് തുറക്കണം അത് തുറന്നിട്ട് ഇതും തുറന്നിടുകയാണെങ്കിൽ ബേഡ്സിനെ പുറത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ തുറക്കുക തുറക്കുമ്പോൾ ബേഡ്സിനെ നമുക്ക് തുറന്നു വിട്ട ബേഡ്സ് വരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാണാം ഉള്ളിൽ വേറൊരു ഡോറും കൂടി ഉണ്ട് അതും കൂടി തുറന്നാൽ ബേഡ്സിന് ലോഫ്റ്റിൽ നിന്ന് ലോഫ്റ്റുന്നല്ല ആ ഒരു കോറിഡോറുണ്ട് കോറിഡോറിൽ നിന്ന് ബേഡ്സിന് ഈ സ്പോട്ട്നിക്ക് കേസിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേറെ നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം അപ്പോൾ ഇതിലേക്കൂടിയാണ് ബേഡ്സ് ഉള്ളിലേക്ക് വയറുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് തുറന്ന് വെക്കുക തുറന്ന് വയ്ക്കുമ്പോൾ ഇതിവിടെ അടച്ചിടാനായിട്ട് ഇവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വീഴില്ല പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നു വെച്ചാൽ ആരെങ്കിലൊക്കെ പുതിയ ഓപ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ അവരവർക്ക് ഓരോ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടാകും പക്ഷെ ചില ഐഡിയാസ് നമുക്ക് എല്ലാത്തിനും കടെടുക്കാൻ പറ്റും അത് നമ്മളും പല ഐഡിയാസിൽ കടെടുത്തതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളൊരു മനോധർമ്മം വെച്ച് നമുക്ക് എങ്ങനെയാ വെച്ചാൽ അത് ഡിസൈൻ ചെയ്യും അതിപ്പോൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇതിലേക്കൂടെയാണ് ബേഡ്സ് പുറത്തേക്ക് വരിക ഇതിലേക്കൂടിയാണ് ബേർഡ്സ് ഉള്ളിലേക്ക് കയറുക ഇതാണ് ട്രാഫിങ് സിസ്റ്റം അപ്പോൾ ബേഡ്സ് വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബേഡ്സ് എങ്ങനെ ലോഫ്റ്റിലേക്ക് പ്രവേശിക്കുന്ന കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ബേഡ്സെല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് അടച്ചു വയ്ക്കും ഇപ്പോൾ എല്ലാം രാവിലെ പുറത്ത് പോയി എന്ന് വെച്ചു പറക്കാനായിട്ട് നമ്മളിത് ഈ ഡോറ് അടച്ചു വയ്ക്കും എന്നിട്ട് ബേഡ്സ് പിന്നെ കയറേണ്ടത് ഇതിലേക്കൂടെയാണ് ഓക്കെ ഇതിലേക്കൂടെ കയറി കഴിഞ്ഞാൽ എല്ലാം വന്ന് ഇതിൽ ട്രാപ്പായി കിടക്കും എന്നിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലോഫിൻ്റെ ഉള്ളിലേക്ക് കയറണം അപ്പോൾ ലോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ ഇവിടെ ഒരു ബ്രീഡിങ് സെറ്റപ്പാണ് ഇവിടെ ഉണ്ട് ഇവിടെ വേറെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഒരു കോറിഡോറാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള കോറിഡോറാണ് അപ്പോൾ എല്ലാം ഈ ട്രാപ്പ് കേജ് വഴി വന്ന് കയറി ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിടക്കും അപ്പോൾ നമുക്കിതിപ്പോൾ തുറക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ബേഡ്സിംഗ് കഴിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൈയിട്ട് അതിനെ പിടിക്കാൻ പറ്റും ബേഡ്സിന് പുറത്തേക്ക് കുറക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ബേഡ്സ് കുറേ ബേഡ്സ് ഒരുമിച്ച് ഇപ്പോൾ ഒരു ഇരുപത് മുപ്പത് ബേഡ്സ് വരാണെങ്കിൽ ഇതങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ ബേഡ്സിനെല്ലാം ഈ കോറിഡോറിലേക്ക് പ്രവേശിക്കാം ഇനി കോറിഡോറിൽ നിന്നാണ് ബേഡ്സ് അവിടെ ഒരു ലോഫ്റ്റ് ഉണ്ട് ഇവിടെ വേറെ ലോഫ്റ്റ് ഉണ്ട് ബ്രീഡിങ് ലോഫ്റ്റ് ഉണ്ട് ഇതിൽ മൂന്നിലേക്കും പ്രവേശിക്കേണ്ട ഈ കോറിഡോർ വഴിയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാം അപ്പോൾ അതാണ് ലോഫ്റ്റിൻ്റെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഇതാണ് ട്രാപ്പ് കേജിൻ്റെ ഡോറ് അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ബേർഡ്സ് എല്ലാം ഇതിന് വന്ന് കിടക്കും പക്ഷേ ചെറിയ ട്രാപ്പ് കേജ് ആയതുകൊണ്ട് മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ ബേഡ്സ് ഇതിൽ കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇരുപത് മുപ്പത് ബേഡ്സ് കിട്ടണമെങ്കിൽ ഈ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ എൻ ഡി ആർ കോറിഡോർ ഒരു ട്രാപ്പ് സിസ്റ്റം അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോറ് അടച്ചിടും ഇപ്പോൾ ഈ ഡോറ് ഇസ്റ്റ് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അപ്പോൾ അടഞ്ഞു കിടക്കും ഇതാണ് വളരെ നമ്മുടെ സിമ്പിൾ ആയ ട്രാപ്പ് ഡിസൈൻ ആണ് ട്രാപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നാലല്ലോണം നീളത്തിൽ ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ലെങ്ത്തിൽ നമുക്ക് ഒരു ട്രാപ്പ് സിസ്റ്റം വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അത് ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഒരു സംഭവം ബേസിക്കായി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ നമ്മുടെ ഹോബി വളരുന്നതിനനുസരിച്ച് നമ്മളിത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രാപ്പ്സിനും ഭാവിയിൽ ഒരുപക്ഷെ ഇതിനേക്കാളും വെൽപ്പ് വേറെ രീതിയിൽ ഡിസൈൻ ചെയ്യാം അത് നമ്മൾ കുറച്ച് ഒരു ഒരു വർഷമെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ലോഫ്റ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാണ്ട് നമ്മൾ ഒരു ഒരുവട്ടം ചെയ്തു പിന്നെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിന് ഒരു ഡിസൈൻ ചെയ്ത് നോക്കുക പിന്നെ അതിൻ്റെ കുറവുകളും ഗുണങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡിസൈൻ ചെയ്യാം ഓക്കെ ഇപ്പം ഇതാണ് നമ്മുടെ വളരെ സിമ്പിൾ ട്രാപ്പ് സിസ്റ്റം അപ്പോൾ ഈ ട്രാപ്പ് സിസ്റ്റം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബേഡ്സ് ഇതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് ബേർഡ്സിന് മുകളിലേക്ക് പറഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റില്ല കാരണം കാല് കുത്താൻ പറ്റില്ല നേരെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകാണ് ഈ ബാറുകളിൽ പോയി അടിക്കുക അപ്പം കാല് ഒരു സ്ഥലമില്ല അതുകൊണ്ടാണ് ബേഡ്സിന് പുറത്തേക്ക് പറന്ന് പോകാൻ പറ്റാത്തത് അപ്പോൾ അതാണിതിൻ്റെ ഒരു ഡിസൈൻ ഇതിൻ്റെ പേരാണ് സ്പുട്നിക്കേജ് എന്ന് പറയും ഈ ഒരു സിസ്റ്റത്തിന് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റെങ്കിലും നമ്മുടെ ഈ വീഡിയോന് താഴെ ഇടുക നമുക്കൊരു സന്തോഷം അത് കാണുമ്പോൾ ഓക്കെ നന്ദി നമസ്കാരം